ഇനി പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ടയിലെ AYF കൊടുമൺ മേഖലാ സെക്രട്ടറി ജിതിന്റെ വീടിന് നേരെ ആക്രമണം. വീടിന്റെ ജലച്ചില്ലുകൾ അടിച്ചു തകർത്തു. അക്രമത്തിന് പിന്നിൽ DYFI എന്ന AYF ആരോപിച്ചിട്ടുണ്ട്. ഇന്നലെ കൊടുമൺ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെ CPM CPI സംഘർഷമുണ്ടായിരുന്നു. ബിദിനം ദാസ് ചേരിക്കുകയാണ്. ബിദിൻ, ഇന്നലെ ഉണ്ടായ സംഘർഷത്തിന്റെ തുടർച്ച തന്നെയാണോ ഇത്? ശ്രാവൺ, ഇന്നലെ കൊടുമൺ സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് കൊടുമണ്ണിൽ CPI CPM പ്രവർത്തകർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നലെ വൈകിട്ട് 3:30 ശേഷം ഈ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴായിരുന്നു ആ തെരുവിൽ ഇരു പ്രവർത്തകരും ഏറ്റുമുട്ടിയത്. ഇന്നലെ പോലീസുകാർക്കടക്കം പരിക്കേറ്റിരുന്നു. ഏതായാലും ഇന്നലെ ഈ സംഭവത്തിന് ശേഷം CPI പ്രവർത്തകരെ ഒക്കെ തന്നെ കൊടുമണ്ണിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇന്നലെ രാത്രിയിലാണ് ഈ DYFI പ്രവർത്തകർ കൂട്ടം കൂടി ചെന്ന് CPI AYF നേതാക്കളുടെ വീടിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടതെന്നാണ് AYF ഇപ്പോൾ പറയുന്നത്. AYFന്റെ കൊടുമൺ മേഖലാ സെക്രട്ടറി ജിതിന്റെ വീട്ടിലെത്തി വീടിന്റെ ചില്ലുകൾ ജനൽ ചില്ലുകൾ അടക്കം അടിച്ചു തകർത്തു. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ CPIയുടെ മറ്റൊരു നേതാവായ സഹദേവൻ ഉണ്ണിത്താന്റെ വീട്ടിലെ ജനൽ ചില്ലുകളും അടിച്ചു തകർത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ കുറെ നാളുകളായി അടൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് CPI CPM സംഘർഷം നിലനിന്നിരുന്നു. ഇതിന്റെ ഒക്കെ തന്നെ ഭാഗമായി ഈ കൊടുമൺ സർവീസ് സഹകരണ ബാങ്ക് സ്ഥിതി ചെയ്യുന്ന മേഖലയിലെ തിയോൺകുന്ന് ബ്രാഞ്ചിൽ നിന്നും CPMൽ നിന്നും കൂട്ടത്തോടെ ആളുകൾ CPIയിലേക്ക് പോവുകയും ചെയ്തിരുന്നു. ഈ CPMൽ നിന്നും CPIയിലേക്ക് ആളുകൾ പോകാൻ നേതൃത്വം കൊടുത്ത ആളാണ് സഹദേവൻ ഉണ്ണിത്താൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചുകൊണ്ടാണ് വീട് കയറി ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. DYFI പ്രവർത്തകർ വധഭീഷണി അടക്കം മുഴക്കിയെന്നാണ് ഇപ്പോൾ AYF നേതാക്കൾ പറയുന്നത്. സ്ത്രീകളടക്കമുള്ള ആളുകളെ അസഭ്യം പറയുന്ന ചില ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ശ്രാവൺ, ശരി. ബിദിനം ദാസാണ് പത്തനംതിട്ട കൊടുമണ്ണിലെ സംഘർഷത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകിയത്.